പുനെയിൽ മലയാളി യുവതി പ്രീതി അഖിലിന്റെ മരണത്തിൽ ഭർത്താവ് അറസ്റ്റിൽ. യുവതിയുടെ പിതാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. യുവതിയുടേത് തൂങ്ങി മരണമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പകർപ്പ് 24 ലഭിച്ചു. ആന്തരിക അവയവങ്ങൾ കൂടുതൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർക്കൈപ്പൊളി ഭർത്താവിനെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തെല്ലാമാണ്? കൂടുതൽ വിവരങ്ങൾ. പ്രീതി അഖിലിന്റെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുകയാണ് സ്മിത. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പകർപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മരണ കാരണം കഴുത്തിലുണ്ടായ കുരുക്ക്, അത് മുറുകിയുണ്ടായ ശ്വാസമുട്ടിയാണ് മരണപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. പക്ഷേ ഇതിന്റെ യഥാർത്ഥ കാരണം ആത്മഹത്യയാണോ എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിൽ ഒരു അന്തിമ നിഗമനത്തിലേക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധ അന്വേഷണം വേണം എന്നാണ് പറയുന്നത്. ആന്തരിക അവയവങ്ങൾ കൂടുതൽ രാസപരിശോധനയ്ക്കായിട്ട് അയക്കാനായി തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കും മുൻപ് നടന്നിട്ടുള്ള മർദ്ദനങ്ങളുടെ അടക്കം വിവരങ്ങൾ സംഭരിക്കുക എന്നുള്ളതാണ് ഈ പരിശോധനയുടെ ലക്ഷ്യം. ഇതനുസരിച്ചിട്ടുള്ള നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചു വരികയാണ്. പിതാവ് നൽകിയ പരാതി, അതായത് ഈ കുട്ടിയെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വലിയ രീതിയിൽ ഭർതൃഗൃഹത്തിൽ പ്രത്യേകിച്ച് ഭർത്താവിന്റെ മാതാവും അടക്കമുള്ളവർ പീഡിപ്പിച്ചിരുന്നു എന്നത് തെളിവാകുന്ന വിധത്തിലുള്ള ഫോട്ടോകളടക്കം ആ കുട്ടിക്കേറ്റ മർദ്ദനത്തിന്റെ പാടുകൾ ഉൾപ്പെടെയുള്ള ഫോട്ടോകൾ പോലീസിന് നൽകിയിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങൾ മുൻനിർത്തിയാണ് ഇപ്പോൾ ഗാർഹിക പീഡന കുറ്റം ആരോപിച്ചുകൊണ്ട് ഭർത്താവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മാതാവിനെ ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിച്ചിട്ടുണ്ട്. അവർ ഒരുപക്ഷെ അവരെയും ഇന്ന് അവരുടെ അറസ്റ്റും ഇന്ന് രേഖപ്പെടുത്തും. ഏതായാലും പിതാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. പ്രീതി അഖിലിന്റെ മൃതദേഹം ഇപ്പോൾ കേരളത്തിലേക്ക് കൊണ്ടുപോയി. ശരി, ആർ രാധാകൃഷ്ണനാണ് കൂടുതൽ വിശദാംശങ്ങളുമായി ചേർന്നത്. പുനെയിൽ മലയാളി യുവതിയുടെ മരണത്തിൽ ഭർത്താവ് അറസ്റ്റിൽ.